വിവാഹം ഉൾപ്പെടെ എല്ലാ ചടങ്ങുകളും കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. തുടർന്ന് ലഭിക്കുന്ന QR കോഡ് ചടങ്ങ് നടക്കുന്ന സ്ഥലത്ത് പ്രദർശിപ്പിക്കണം. അസൗകര്യമുണ്ടെങ്കിൽ പോലീസിനെയോ റവന്യൂ അധികാരികളെയോ അറിയിക്കുകയോ ചെയ്യാവുന്നതാണ്. ഹാളുകളിൽ പരമാവധി 75 പേരെയും തുറന്ന വേദികളിൽ 150 പേരെയും മാത്രമേ അനുവദിക്കുകയുള്ളൂ. നിയന്ത്രണങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി മറ്റ് രാജ്യങ്ങളിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് വരുന്ന യാത്രക്കാരും കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. തന്നിരിക്കുന്ന വെബ്സൈറ്റിലൂടെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. വെബ്സൈറ്റിൽ കയറി ഏറ്റവും മുകളിൽ കാണുന്ന സിറ്റിസൺ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണുന്ന വിസിറ്റേഴ്സ് എൻട്രി ഓപ്ഷനിൽ നിന്നും ഡൊമസ്റ്റിക് എൻട്രി തിരഞ്ഞെടുക്കണം. ട്രെയിനിലോ ഫ്ളൈറ്റിലോ വരുന്നവർ പുതുതായി രജിസ്റ്റർ ചെയ്യുന്നതിന് പേജിൽ താഴെ കാണുന്ന ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് മൊബൈൽ നമ്പർ നൽകി വെരിഫൈ ചെയ്യണം. നോർക്ക രജിസ്ട്രേഷൻ ID ഇല്ലാത്ത റോഡ് മാർഗം വരുന്നവരും ന്യൂ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട്. സ്ക്രീനിൽ വരുന്ന ക്യാപ്ചർ കോഡ് കൂടി എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ അല്പസമയത്തിനകം നൽകിയ മൊബൈൽ നമ്പറിലേക്ക് OTP നമ്പർ വരും. ഈ OTP എൻ്റർ ചെയ്ത ശേഷം വെരിഫൈ ചെയ്യുക. വെരിഫിക്കേഷന് ശേഷം നിങ്ങളുടെ പേര്, ജനന തീയതി, ID നമ്പർ ഉൾപ്പെടെ ആവശ്യമായ വിവരങ്ങൾ നൽകുക. ശേഷം നൽകിയ വിവരങ്ങൾ സേവ് ചെയ്യുന്നതോടെ രജിസ്ട്രേഷൻ പൂർത്തിയാവും. രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് രജിസ്ട്രേഷൻ വിവരങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായി വരുന്നതാണ്. മെസ്സേജിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ പാസിന്റെ PDF ഫോം ഡൌൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. യാത്രക്കാർക്ക് കേരളത്തിലേക്ക് വരുമ്പോൾ ചെക്ക് പോസ്റ്റിൽ ഈ യാത്രാ പാസ് കാണിച്ച് യാത്ര ചെയ്യാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.